ജീസസ് ക്രൈസ്റ്റ് ക്യൂൺ ഓഫ് ഹെവൻ സീസൺ 2 എപ്പിസോഡ് 5 നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോയൽ മേരി പ്രശാന്ത്. ഞാൻ ലിയൻ മേരി പ്രശാന്ത്. മറിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ ആത്മാവിലെ അൽത്താരയിൽ ഉലിയാത്ത മുൻപൂവല്ലോ. പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥന. ജപമാലയിലൂടെ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് തന്ന 5 വാഗ്ദാനം. ഈ ധന്യനിമിഷത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് റെവറൻഡ് സിസ്റ്റർ ഷിൻസി CMC എപ്പാക്കിയൽ അനിമേറ്റർ ഓഫ് ഹോളി ചൈൽഡ്ഹുഡ് CML ആൻഡ് ഓൾ ദ ബോയ്സ്. സിസ്റ്ററിനെയും സിസ്റ്ററിന്റെ കുടുംബത്തെയും പറ്റി പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാം. ഈശോ സിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൗണ്ടമ്പാളയം ഇടവക ദൈവവിളി പ്രോത്സാഹനത്തിനായി നടത്തുന്ന ഈ സംരംഭത്തിലേക്ക് എന്നെ കൂടി ഉൾപ്പെടുത്തിയതിന് ഞാൻ ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇടവക വികാരിയച്ഛനോടും ഇടവകയിലെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്താം. ഞാൻ സിസ്റ്റർ ഷിൻസി. ഞാനിപ്പോൾ ഇൻഫൻറ്റ് ജീസസ് കോൺവെൻറ്റ് പെരിനായകംപാളയത്ത് ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ പുതുക്കാട് പുറവനയിലെ എണ്ടൂർ എന്ന ഇടവകയിൽ ആണ് എൻ്റെ വീട്. വീട്ടിൽ അപ്പച്ചൻ അമ്മച്ചി എനിക്ക് 2 ഒരു സഹോദരനുമാണുള്ളത്. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം രണ്ടൂരാണ്. ഇനി എൻ്റെ കോൺഗ്രിഗേഷനെ കുറിച്ച് പറയാം. ഞാൻ ചേർന്നിരിക്കുന്നത് CMC സന്യാസിനി സമൂഹത്തിലാണ്. CMC കുറിച്ച് പറയുകയാണെങ്കിൽ സീറോ മലബാർ സഭയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സമർപ്പിത സമൂഹമാണ് കർമ്മല മാതാവിൻ്റെ സന്യാസിനി സമൂഹം അഥവാ CMC. 1866 ഫെബ്രുവരി 13 നിഷ്പാതക കർമ്മലീത്ത 3 സഭ എന്ന പേരിൽ പൂനമ്മാവിൽ കേരള സുറിയാനി കത്തോലിക്കരുടെ അന്നത്തെ വികാരി ജനറാളായിരുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാൽ സ്ഥാപിതമായതാണ് CMC. അന്ന് കേരളത്തിലെ പ്രൊവിൻഷ്യൽ ഡെലഗേറ്റായിരുന്ന ഇറ്റാലിയൻ കർമ്മലീത്ത മിഷനറി ബഹുമാനപ്പെട്ട ഫാദർ ലയോപോൾഡ് ബൊക്കോറോ OCDയാണ് CMC സഹസ്ഥാപകൻ. ചാവറയച്ചൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മലയാളത്തിലെ പെൺപൈതങ്ങൾക്ക് അഥവാ പെൺകുട്ടികൾക്ക് ആത്മീയ കാര്യങ്ങൾ പകർന്നു നൽകുന്നതും നല്ല ക്രിസ്ത്യാനി പൈതങ്ങളായി വളർന്നു വരുവാൻ അവരെ സഹായിക്കുന്നതുമായ ഒരു പുണ്യ സങ്കേതം ഉണ്ടായിക്കാണാൻ ചാവറയച്ചൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെയും ലയോപോൾഡ് അച്ഛൻ്റെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് CMC സന്യാസിനി സമൂഹം രൂപം കൊണ്ടത്. പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിക്കപ്പെട്ട ജീവിത ശൈലി ആണ് CMC മുഖമുദ്ര. അടുത്തതായി ദൈവവിളിയെ കുറിച്ചും അതിനായി സിസ്റ്റർ എങ്ങനെയാണ് ഒരുങ്ങിയതിനെ കുറിച്ചും ഒന്ന് ഞങ്ങളെടുത്ത് പങ്കുവയ്ക്കാമോ? എൻ്റെ ദൈവവിളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിലെ ഒരു 6-7 ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് സിസ്റ്റർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എന്നും വെക്കേഷൻ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരും തന്നെ ആ വെണ്ടൂർ ഇടവകയിലുള്ള ഞങ്ങൾ കുറേ ഫ്രണ്ട്സുണ്ട്, അവരെല്ലാവരും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു 10th 12th കാലഘട്ടങ്ങളിൽ ഒന്നും ഞാനതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ പഠനങ്ങളുമായിട്ട് ഞാനങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സിലൊരാൾ കോൺവെൻറ്റിൽ ചേരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ലൈഫിനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കാനായിട്ട് ഇതെല്ലാം പ്രേരകമായി.
അങ്ങനെ അതോടൊപ്പം തന്നെ ഞാൻ കുറേയധികം ബുക്കുകൾ വായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബുക്കുകൾ വായിക്കുമ്പോഴൊക്കെയും ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇങ്ങനെ എല്ലാവരും പോകുന്ന വഴിയിൽ കൂടെ പോകാതെ കുറച്ചും കൂടി ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് ഇതൊക്കെ എനിക്ക് പ്രേരകമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രി കഴിയുന്ന സമയത്താണ് ഞാൻ മലപ്പുറം, ഞാൻ എൻ്റെ ഫ്രണ്ട്, നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിയുമായിരിക്കും, സിസ്റ്റർ ജെയിൻ മരിയ, ആള് വെസ്റ്റിഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിലേക്ക് എത്തുന്നു. സിസ്റ്റർ ഞങ്ങളുടെ ഇടവകയിൽ വളരെ വലിയ സ്വീകരണമായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ആ ഉടുപ്പിൽ അല്ലെങ്കിൽ സിസ്റ്ററിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഞാൻ അട്രാക്റ്റഡായി, എനിക്കും അതുപോലെ തന്നെ ആകണം എന്ന ആഗ്രഹം എന്നിൽ, ചെറുപ്പത്തിലുണ്ടായിരുന്ന ആഗ്രഹം ഒന്നുകൂടി ഉജ്ജ്വലിക്കാനായിട്ട് കാരണമായി. അതിനുശേഷം ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും എൻ്റെ കൂടെ വരാനായിട്ട് താല്പര്യമുണ്ടെന്ന്. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് ഞാൻ വരാമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സെല്ലാം അന്നത്തെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊന്നും പിന്നീടോ ഞാൻ ഓർക്കുന്നില്ല. പിന്നീട് ഞാൻ ബി എഡിനായിട്ട് അപ്ലിക്കേഷനെല്ലാം കൊടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ, ബി എഡിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് സിസ്റ്റർ ജെയിൻ മരിയ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നതും, പാലക്കാട് ക്യാമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാനായിട്ട് വരുന്നതും. അപ്പോൾ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല, അപ്പോഴും ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴാണ് ഞാൻ വീട്ടിൽ പറയുന്നത് എനിക്കിങ്ങനെ സിസ്റ്റർ ആവാനായിട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ ഈ ബി എഡിന് പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ വളരെയധികം എതിർത്തീർപ്പുകൾ ഉണ്ടായിരുന്നു. ബി എഡ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് അപ്പച്ചനമ്മയും നിർബന്ധം പിടിച്ചിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് ഇപ്പോൾ തന്നെ പോകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഞാൻ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ പാലക്കാട്ടേക്ക് വരികയും ഒരിക്കലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലാത്ത ഞാൻ പാലക്കാട്ടേക്ക് വരികയും ക്യാമ്പിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഞാൻ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ്, എനിക്ക് ഈ ലൈഫാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അവിടെ വെച്ച് തിരിച്ചറിയുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞാൻ CMC സന്യാസിനി സമൂഹത്തിലെ 1999 May 10 എൻ്റെ പ്രഥമ. അടുത്തതായി സിസ്റ്ററിൻ്റെ സമർപ്പിത ജീവിതത്തിനുണ്ടായിട്ടുള്ള ചാലഞ്ചസിനെയും അതെങ്ങനെയാണ് മറികടന്ന് വന്നതെന്നും ഞങ്ങളുടെ അടുത്തൊന്ന് പങ്കുവയ്ക്കാമോ? ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോവുകയാണെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതുകൊണ്ട് ഞാൻ ഒട്ടും ഭയപ്പെടില്ല എന്നുള്ള ആ വചനം എനിക്കെപ്പോഴും ശക്തി തരാറുണ്ട്. അതുപോലെ ഞാനൊരു ബിഗ് സീറോ ആണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ കരുതലും ശക്തിയും എല്ലാം എന്നെ പൊതിയുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. അത് തന്നെ വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ വൊക്കേഷൻ സന്യാസ ജീവിതം, സന്യാസം ഞാൻ തിരഞ്ഞെടുത്തത്, ദൈവം എന്നെ വഴിനെടുത്തിയ ആ വഴികൾ, അതെല്ലാം കാണുമ്പോൾ അതൊക്കെ വലിയ ഒരു അത്ഭുതമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. കൗണ്ടുംപാളയുടെ വകയിലെ കുഞ്ഞുമക്കളോട് യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, നിങ്ങൾക്കും ഇതുപോലെ ദൈവവിളി നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അതിന് യെസ് കൊടുക്കാനായിട്ട് നിങ്ങൾ മടിക്കേണ്ട. പ്രതിസന്ധികളുണ്ടാകാം, പ്രതിബന്ധങ്ങളുണ്ടാകാം, എങ്കിലും നമ്മെ വിളിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ള ആ ആഴമായ ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ വികാരി അച്ഛനോടും ഇടവക അംഗങ്ങളോടുമെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിക്കുവാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് സിസ്റ്ററിൻ്റെ അടുത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു സിസ്റ്റർ ഫോർ ബീയിങ് വിത്ത് അസ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാതെ നമ്മുടെ അമ്മയോട് ആൻഡ്രിയ ഒക്കൊപ്പം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എത്രയും തേടുന്ന മാതാവേ, നിന്റെ സമീപം ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസം അപേക്ഷിച്ചതും ഒരു നേയും നീ ഉപേക്ഷിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. നീ ഓർക്കണമേ, കണ്ണികളുടെ രാജ്ഞിയായ കണികയെ ദേവള മാതാവ്, ഈ വിശ്വാസത്തിൽ ഞാൻ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദുക്കൾ ഞാൻ അണയുന്നു. വിലവെച്ച് കണങ്ങൾ ചിന്തി പാപയായി ഞാൻ നിന്റെ ദയാദുക്കത്തെ പ്രതീക്ഷിച്ച് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നു.
അതിൻ്റെ വനത്തിൻ്റെ മാതാവെ നിർദ്ദേശി ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടവരുടെ ആമേൻ. Thank you, Andrea, for reciting a blessful prayer for all of us. Thank you all for watching us. And don't forget to be blessed by watching out our next episodes. So stay tuned. Like, share,